സഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ? ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ. ഇങ്ങനെയാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ആൾക്കാർ ഇങ്ങനെ തൊട്ടടുത്ത് വന്നിരുന്ന് ഈ വചന പ്രഘോഷണം കേൾക്കുന്നതൊക്കെ കാണുന്നത്. സന്തോഷമുണ്ട് നിങ്ങൾ ഇത്രയും ശ്രദ്ധയോടെ. ഞാൻ കുറെ നേരമായി ശ്രദ്ധിക്കുന്നു, പിള്ളേരൊന്നും അനങ്ങണ പോലുമില്ല. നല്ല പിള്ളേരാന്ന് തോന്നുന്നു കേട്ടോ ഇവിടുത്തെ. ഇത്രയും നല്ല പിള്ളേരൊക്കെ ഉള്ള നന്നായിട്ട് വളർത്തിയെടുക്കുന്ന മാതാപിതാക്കന്മാർക്ക് പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ. രണ്ടാമതാണ് പിള്ളേർക്കായിട്ട് അഭിനന്ദനങ്ങളുള്ളൂ കേട്ടോ. ഒത്തിരിയേറെ സന്തോഷമുണ്ട് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് ആയിരിക്കാൻ കിട്ടിയ തമ്പുരാൻ തന്ന ഈ അവസരത്തിന്. അതിന് തമ്പുരാനോട് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഹല്ലേലൂയ. വലതുകരമുയർത്തി എന്ന് പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. എനിക്കറിയാം പലരുടെയും കൈക്ക് ഇവിടെ കൊച്ചുവാദം ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ കുറച്ചും കൂടി ഒന്ന് ഉയർത്തിപ്പിടിച്ച കർത്താവിന്റെ സന്നദ്ധയിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. കുറച്ചും കൂടി ഒന്ന് ഉയർത്തിപ്പിടിച്ച ഹല്ലേലൂയ. ഇനി ഇടത്തെ കരം കൂടെ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ഞാൻ വലത്തെ കരം താഴ്ത്താൻ പറഞ്ഞിട്ടില്ല, ഇടത്തെ കരം കൂടി ഉയർത്തിപ്പിടിക്കാനാണ് പറഞ്ഞത്. അല്ലാണ്ട് ഇടത്തെ കരം വലത്തെ കരം താഴ്ത്താൻ പറഞ്ഞിട്ടില്ല. ആ രണ്ട് കരം ഉയർത്തിപ്പിടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. കുറച്ചും കൂടി ശബ്ദത്തിലൊന്ന് പറഞ്ഞേ. കുറച്ചും കൂടി ശബ്ദത്തിലൊന്ന് പറഞ്ഞേ. കരങ്ങൾ താഴ്ത്ത്. നിങ്ങളെല്ലാവരും നന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. സന്തോഷം കാണുന്നതിൽ, കർത്താവിന്റെ നാമം പറയുന്നതിൽ നിങ്ങൾ ഒത്തിരിയേറെ സന്തോഷത്തോടു കൂടെ വിളിക്കുന്നുണ്ട്. അതിനെല്ലാം തമ്പുരാനോട് ഞാൻ നന്ദി പറയാം. ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം, ഞാനിപ്പോ നിങ്ങളോട് സിമ്പിളായിട്ടൊരു കാര്യം ചോദിക്കാം, ഞാൻ വേറെ ഒന്നും പറയണില്ല. എന്തിനായി കരങ്ങൾ ഉയർത്തിയൊക്കെ സ്തുതിക്കാൻ പറയണേ? ആർക്കെങ്കിലും എന്തെങ്കിലും ഉത്തരം ഉണ്ടോ? എന്തിനാ കരങ്ങൾ ഉയർത്തി സ്തുതിക്കണേ? സങ്കീർത്തനത്തിന്റെ പുസ്തകം 150-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, കരങ്ങൾ ഉയർത്തി അല്ലെ, കരങ്ങൾ അടിച്ച് ശബ്ദമുയർത്തി ഒക്കെ സ്തുതിക്കണമെന്ന് പറയുന്നുണ്ട്. അതല്ല ഞാൻ സൂചിപ്പിച്ചത്. എന്തിനാ ഈ കരങ്ങൾ ഉയർത്തണം എന്ന് പറഞ്ഞാൽ, ചെറിയ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോ ഈ ഈ കുഞ്ഞു കൊച്ച് കുഞ്ഞു കൊച്ചു കൊച്ചു കേട്ടോ, മോനൊന്ന് എഴുന്നേറ്റ്, മോനൊന്ന് എഴുന്നേറ്റ്, അയ്യോ എഴുന്നേറ്റിക്കില്ല, മോനെ എഴുന്നേറ്റ്, ഓക്കെ താങ്ക് യു, അച്ഛൻ ഒന്നും ചെയ്യിക്കില്ല കേട്ടോ, ഓക്കെ. ഈ കൊച്ചിന്റെ അമ്മ വന്നിണ്ടാ, അമ്മയും അപ്പനും ആരെങ്കിലും വന്നിണ്ടാ, പേടിക്കണ്ട, ഞാൻ ഒന്നും പറയില്ല. നല്ല കൊച്ചാ, ഒരു കുഴപ്പമില്ല കേട്ടോ, ഓക്കെ. മോനെ കൂടെ വന്നു. ആ ഈ കൊച്ചിന്റെ അമ്മ വന്നിട്ടോ? വന്നു. അതാണ് അമ്മ. ആ യെസ്, അമ്മ എഴുന്നേറ്റ്. ഈ കൊച്ചേ, ഈ കൊച്ചു ഒന്നും ചെയ്തിട്ട് ഞാൻ പിടിച്ചതില്ല കേട്ടാ, ഞാനൊരു ഉദാഹരണം കാണിക്കാൻ വേണ്ടി വിളിച്ചതാ. മോനെ കൈ ഉയർത്തി, കൈ ഉയർത്തി, കൈ ഉയർത്തിയിട്ട് അമ്മേന്ന്, അമ്മേനെ നോക്ക്, അമ്മേനെ നോക്ക്, അമ്മേനെ നോക്ക്, അമ്മേനെ നോക്ക്, അമ്മേനെ നോക്ക്, കണ്ട് കൈ ഉയർത്തി. എന്നിട്ട് അമ്മേനൊന്ന് വിളിച്ചേ, ഇത്രേ ഉള്ളു ശബ്ദം. കുറച്ചും കൂടി വിളിക്ക, അമ്മയ്ക്ക് അവിടെ കേൾക്കണം. കുറച്ചും കൂടി ശബ്ദത്തിൽ വിളിക്ക്, കുറച്ചും കൂടി ശബ്ദത്തിൽ വിളിക്ക, അമ്മ അവിടെ കേട്ടാ, കേട്ടാ, കേട്ടിട്ടില്ല, ഒന്നുകൊണ്ട് വിളിച്ചേ. ആ അമ്മ എന്താ വിളിക്കുന്നുണ്ട്? ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറയാം, ഈ കൊച്ചെ കരങ്ങൾ ഉയർത്തി അമ്മേ എന്ന് വിളിച്ച ഈ കൊച്ചിന്റെ അമ്മ എന്ത് ചെയ്യും? ഏ, ഞാൻ കേട്ടില്ല കേട്ടാ, ഞാനൊരു പൊട്ടനാ, കുറച്ചും കൂടി ശബ്ദത്തിൽ പറഞ്ഞാ എനിക്ക് കേക്കാം. ഈ കൊച്ച് സാധാരണ അമ്മയെന്ന് വിളിച്ച അമ്മ വിളിയേക്കും, അത് കൂടാതെ ഈ കൊച്ച് കരങ്ങൾ ഉയർത്തി അമ്മേ എന്ന് വിളിച്ച, ഇങ്ങനെ കരങ്ങൾ ഉയർത്തിയിട്ട് അമ്മേ എന്ന് വിളിച്ച ഈ കൊച്ചിന്റെ അമ്മ എന്ത് ചെയ്യും? ഓടി വരും, പിന്നെ അടുത്തെന്ത് ചെയ്യും? എടുക്കും അല്ലേ? കൊച്ചവിടെ പറഞ്ഞോ എന്നെ എടുക്കാൻ പറഞ്ഞ, പിന്നെ എന്തിനാ അമ്മ എടുക്ക? ചേച്ചി ഇരുന്നോട്ടാ, കൊച്ചിനെ പിടിച്ചോണ്ട്. താങ്ക് യു ചേച്ചി, പൊക്കോ, താങ്ക് യു, നല്ല സുന്ദരനാട്ടാ, ഓക്കെ. അപ്പോ ഈ കൊച്ച് അമ്മയോട് പറയാണ് പറഞ്ഞിട്ടില്ല, എന്നെ എടുക്കാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ കരങ്ങൾ ഉയർത്തി കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് എടുക്കണോന്ന് മനസ്സിലായി. അവിടെ എന്താ കാര്യം നടന്നേ? കൊച്ചു പറഞ്ഞെടുക്കാൻ പറഞ്ഞ ഇല്ല, പക്ഷെ കരങ്ങൾ ഉയർത്തി കഴിഞ്ഞ അതിന്റെ സിമ്പൽ എന്താ? എടുക്കാനുള്ളതാ. നിങ്ങളോടും അങ്ങനെ തന്നെയല്ലേ? നിങ്ങളുടെ കൊച്ചു വന്നിട്ട് നിങ്ങളുടെ മുമ്പില് അപ്പാ എന്ന് കരങ്ങൾ ഉയർത്തിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? എടുക്കും. എന്ത് വന്നാലും എടുക്കും. എന്നാ നിങ്ങളുടെ മുമ്പില് കൊച്ചു വന്നിട്ട് ചോദിക്കുക, അപ്പാ അല്ലെങ്കിൽ അമ്മ, അമ്മയാണെങ്കിൽ എന്ത് ചെയ്യും? അമ്മയാണെങ്കിൽ അപ്പനാണെങ്കിൽ എന്ത് ചെയ്യും? വന്ന് നോക്കും, എന്നിട്ടിനെ ഈ സാധനം വന്നേക്കണേന്ന് കേട്ടോ, എന്നിട്ടിനെ ഈ സാധനം വന്നേക്കണേന്ന് നോക്കും, എന്നിട്ടത് പൊക്കോളും. എന്നാ അതിനു മുമ്പ് നിങ്ങൾ കരങ്ങൾ ഉയർത്തി വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ
നിങ്ങളുടെ സ്ഥാനം നിങ്ങളുടെ അമ്മയുടെ നെഞ്ചത്തായിരിക്കും, അല്ലെങ്കിൽ അപ്പന്റെ നെഞ്ചത്തായിരിക്കും. അത് തന്നെ ഞാൻ നിങ്ങളോടും പറയുന്നുള്ളൂ, നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോ സ്വർഗത്തിലുള്ള അപ്പനെ വിളിക്കുമ്പോ നിങ്ങളുടെ സ്ഥാനം എവിടെയാ? സ്വർഗത്തിലുള്ള പിതാവിന്റെ നെഞ്ചിലാണ്, അല്ലായെങ്കിലും നെഞ്ചിൽ തന്നെയാണ്. പക്ഷെ അപ്പം വന്നിങ്ങനെ നോക്കും, കാരണം അപ്പന് കുറെ പണിയുണ്ട്. ഈ സമയം തന്നെ നിങ്ങൾ ഓർത്തു നോക്കേ, പല ദേവാലയങ്ങളിലും പല ദേവാലയങ്ങളിലും ദൈവത്തെ വിളിക്കുന്ന സമയ, പലരും പ്രാർത്ഥിക്കുന്ന സമയങ്ങളാ. അപ്പോഴൊക്കെ അപ്പന് കുറേയും ബിസി ആയിട്ടുള്ള പണി നടക്കുന്ന സമയത്തിന്റെ ഇടയിലാണ് നിങ്ങൾ വിളിക്കണേ. കേട്ടോ, ഒരു കൊച്ചു കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു, ഒരു കൊച്ചു കരങ്ങൾ ഉയർത്താണ്ട് വിളിക്കുന്നു. ആരുടെ പ്രാർത്ഥന പെട്ടെന്ന് കേൾക്കും? അല്ല, നിങ്ങൾ ചോദിക്കൂ, ഒരു കൊച്ചു കരങ്ങൾ ഉയർത്തിയിട്ട് അമ്മേന്ന് വിളിക്കുന്നു, ഒരു കൊച്ചു കരങ്ങൾ ഉയർത്താണ്ട് അമ്മേന്ന് വിളിക്കുന്നു. ആദ്യം ആരെ നോക്കണം? അമ്മ കരങ്ങൾ ഉയർത്തിയതിനെ നോക്കുള്ളൂ. കാരണം എന്താ? അതിനെന്തോ പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് കരങ്ങൾ ഉയർത്തിയേക്കണേ. അല്ലേ, മറ്റേത് അമ്മേന്ന് വിളിച്ചേക്കാണ്, എന്നാലും പോയി നോക്കും എന്തിനാ വന്നേക്കണേ, നോക്കും. ഉറപ്പാ, ഉറപ്പില്ല, ഞാൻ ഉറപ്പില്ലാന്ന് പറയില്ല. അതുകൊണ്ട് ഞാൻ കരങ്ങൾ ഉയർത്തണം എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ദൈവം എന്റെ നെഞ്ചില്, ദൈവത്തിന്റെ നെഞ്ചില് എന്നെ എടുക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് രണ്ട് കരങ്ങൾ ഉയർത്തി ഒരു ഹാലിലേക്ക് പറഞ്ഞേ. എന്നെ ശരിക്കും എടുക്കണം, ഞാൻ കരങ്ങൾ താഴ്ത്താൻ പറഞ്ഞിട്ടില്ല കേട്ടാ, പറഞ്ഞിട്ടില്ല കേട്ടാ. ഒന്നും കൂടി ഒരു ഹാലിലേക്ക് പറഞ്ഞേ, കുറച്ചും കൂടി ശബ്ദത്തിൽ ഒന്ന് പറഞ്ഞേ. അച്ഛൻ പറഞ്ഞ പോലെ ഒന്ന് പറഞ്ഞു, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ. കരങ്ങൾ താഴ്ത്ത്, നിങ്ങൾ സൂപ്പറാണ് കേട്ടോ, എന്ത് വന്നാലും സൂപ്പറാണ്. ഓക്കെ, പ്രാർത്ഥിക്കേണ്ട കാര്യത്തിൽ ഒരു കുറവില്ലേ, എനിക്ക് സന്തോഷമായി. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം, ഈ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കണം എന്ന് പലപ്പോഴും പറയാറുണ്ട്. ശബ്ദമുയർത്തി, നമുക്ക് നമ്മളിൽ പലർക്കും ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ, വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാ, ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും എന്താ, നാണക്കേട് പോലെയാ അല്ലേ? ആണോ? പലർക്കും നാണക്കേടാ. പള്ളിയിലിരുന്ന് ശബ്ദമുയർത്തി ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നമുക്ക് പലർക്കും നാണക്കേടാ. സത്യ, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, പള്ളിയിലൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഒക്കെത്തിന് നാണക്കേടും മാനക്കേടും ഒക്കെ ഉണ്ട് അല്ലേ? അതെ, ആണോ? അതെ, കണ്ട പിള്ളേര് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. സത്യം, ഇവിടെ ഇടവകയിൽ നല്ല പിള്ളേരുള്ളത് കൊണ്ട് ഒക്കെ സത്യം പറയുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം അറിയോ, ഈ ധ്യാനത്തിന്റെ അവസരത്തിൽ വരുമ്പോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാം മറന്ന് നിങ്ങൾ ദൈവത്തെ വിളിക്കണം. എല്ലാം മറന്ന് ദൈവത്തെ വിളിക്കണം. ഞാൻ നിങ്ങളോട് എല്ലാത്തിനും ഞാൻ ഉദാഹരണം പറഞ്ഞ് നിങ്ങളുടെ കാര്യങ്ങൾ പറയുള്ളൂ കേട്ടോ. ഇപ്പോ ഞാൻ ബൈക്ക് ഓടിക്കുന്ന ഒരാളാണ്, ബൈക്ക് ഓടിച്ച് ഇവിടം വരെ എത്തിയേക്കണേ കേട്ടോ. 2 മണിക്കൂർ ബൈക്ക് ഓടിച്ച്, 2.5 മണിക്കൂർ ബൈക്ക് ഓടിച്ച് എത്തിക്കണം. ഓക്കെ, ഈ ബൈക്ക് ഓടിക്കുന്നതിനിടയിൽ ഞാൻ ഇപ്പൊ രാത്രി തന്നെ തിരിച്ചു പോകും. തിരിച്ചു പോകുന്നതിനിടയിൽ എനിക്കൊരു അപകടം നടക്കാം, എനിക്കൊരു അപകടം നടക്കാം, ഒരു ആക്സിഡന്റ് നടക്കാം. എനിക്ക് എന്നെ വെച്ചിട്ട് പറയാനുള്ളൂ, നിങ്ങൾ ആരംഭിച്ചിട്ട് എനിക്ക് പറയാനുള്ളൂ, തന്റെ ഇല്ലാത്തതുകൊണ്ടാട്ടെ ഞാൻ എന്നെ കുറിച്ച് പറയണം. ഓക്കെ, എനിക്ക് പോകുന്ന വഴിയിൽ ഒരു ആക്സിഡന്റ് നടക്കാം. ആക്സിഡന്റ് നടന്നു കഴിയുമ്പോ എനിക്ക് ജീവനുണ്ട്, ഞാൻ കരയുമോ കരയില്ലേ? ഞാനൊരു പൊട്ടനാന്ന് നേരത്തെ പറഞ്ഞു, കുറച്ചും കൂടി ശബ്ദത്തിൽ പറയും. കരയും, എങ്ങനെ നിലവിളിക്കും, എന്തു പറഞ്ഞേ നിലവിളിക്കും? ദൈവമേ എന്നാണോ വിളിക്കണേ നിങ്ങള്? ഞാൻ എന്റെ അമ്മേന്ന് വിളിച്ചിട്ട് കളയാനുണ്ട്, അമ്മേ എന്ന് പറഞ്ഞിട്ട് ഞാൻ കരയാ കേട്ടോ. അമ്മേന്ന് വിളിക്കും, നിങ്ങൾ നല്ല വിശുദ്ധി, എന്നെക്കാളും വിശുദ്ധി ഉള്ളത് കൊണ്ട് നിങ്ങൾ ദൈവമേ എന്ന് വിളിക്കും. സത്യമാണ്, ഞാൻ അത്ര പാപി ആയതുകൊണ്ട് ഞാൻ അമ്മേന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഞാൻ അമ്മേന്ന് വിളിച്ച് കരയും. അമ്മേന്ന് വിളിച്ച് കരയുമ്പോ എനിക്ക് ശബ്ദം, നല്ല ശബ്ദം ഉണ്ടാകോ? അത് പതക്കെയാണ് ഞാൻ സംസാരിക്കുക, പതക്കെയാണ് ഞാൻ വിളിക്കുക. കേട്ടില്ല, ഉറക്കെ വിളിക്കും. എത്രമാത്രം ഉറക്കെ വിളിക്കാൻ പറ്റും ഉറക്കെ. ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, നിങ്ങളെല്ലാവരും ഇവിടെ ഓരോ അപകടം കൊണ്ട് വന്നേക്കാം അല്ലേ? നിങ്ങളുടെ കുടുംബത്തിലെ അപകടം കൊണ്ട്, ചിലപ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ അപകടം കൊണ്ട്, നിങ്ങളുടെ മക്കളുടെ അപകടം കൊണ്ട്, നിങ്ങളുടെ കുടുംബത്തിലെ പല വിധത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങളുടെ അപകടങ്ങൾ കൊണ്ട്, രോഗങ്ങൾ കൊണ്ട്, ഇതൊക്കെ നിന്റെ ജീവിതത്തിലെ പലതരത്തിലുള്ള അപകടങ്ങളാ. വണ്ടി ഇടിച്ചിട്ടങ്ങണ പോലെ നിങ്ങൾ ജീവിതത്തിൽ കിടക്ക, ആരുമില്ലാതെ കിടക്ക, ആര് സഹായിക്കാനില്ലാതെ കിടക്ക, വേദന കൊണ്ട് ചോര പിടഞ്ഞു പോകുന്നുണ്ട്, ചോര കിരീനുണ്ട്, ഒത്തിരിയേറെ പ്രശ്നമുണ്ട്, ജീവൻ തന്നെ അപകടത്തിലാകുന്ന സാഹചര്യത്തിലാണ് നിങ്ങൾ നിൽക്കണേ അല്ലേ? കേട്ടില്ല. അതെ, ഈ സാഹചര്യത്തിൽ നീ നിൽക്കുമ്പോ നിന്റെ ദൈവത്തെ നീ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശബ്ദത്തോടെ,
എല്ലാം മറന്ന് വിളിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്കൊരു അപകടം പിടിച്ച് നമ്മൾ കിടക്കുമ്പോ, റോഡിൽ കിടക്കുമ്പോ ആരെങ്കിലും സഹായിക്കാനായിട്ട് നമ്മൾ നിലവിളിക്കും, അമ്മേ എന്ന് പറഞ്ഞ് നിലവിളിക്കും. കാരണം ആരെങ്കിലും നമ്മൾ ഓടി വന്ന് സഹായിക്കണം. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഓരോ അപകടം പറ്റിയതേ ദേവാലയത്തിൽ കിടക്ക. ഈ സ്വർഗത്തിലുള്ള പിതാവ് വന്ന് നിങ്ങളെ സഹായിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഉറക്കെ നിലവിളിക്കണം. അതുകൊണ്ട് രണ്ട് കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ, എല്ലാം മറന്നു പറഞ്ഞേ, ശബ്ദമുയർത്തി ഒന്നും കൂടി. അപ്പൊ നിങ്ങൾ എന്തിനാ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണെന്ന് പറഞ്ഞതിന് അർത്ഥം മനസ്സിലായ? ഈ വീട്ടിലൊക്കെ ചെല്ലുമ്പോ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണം കേട്ടോ. പണ്ടൊക്കെ നമ്മുടെ വീട്ടിലെ കർണവന്മാര് ഇപ്പൊ ചട്ടയും മുണ്ടെടുത്ത അമ്മച്ചിമാരൊന്നും അധികം കാണാനില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കാണാത്തത്. ഇവിടെ അപ്പുപ്പന്മാരെ കാണാനുണ്ട് സന്തോഷം. ചട്ടയും മുണ്ടെടുത്ത ഏതെങ്കിലും അമ്മച്ചിയൊക്കെ വന്നിണ്ടോ ഇവിടെ? എടുക്കാറുണ്ടോ? അത് എനിക്കറിയില്ല കേട്ടാ. എടുക്കോ? ആ ഉണ്ട്, പണ്ടായിരുന്നു കേട്ടോ, കുഴപ്പമില്ല. അപ്പൊ എല്ലാ ചേച്ചിമാരും നല്ലെല്ലാം സുന്ദരിമാരായ ചേച്ചിമാരായതുകൊണ്ട് അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അത് വിട്ടു. ഈ പ്രായം ചെന്ന അപ്പച്ചന്മാരോട് അമ്മച്ചിമാരോടെ ഒക്കെ ചോദിച്ചവർ പറയും എന്താണെന്നറിയോ, പണ്ടൊക്കെ അവർ കുരിശു വരയ്ക്കുമ്പോ പ്രാർത്ഥിക്കുമ്പോ മുട്ടുകുത്തിയിന്ന് കരങ്ങൾ വിരിച്ചു പിടിച്ചൊക്കെ പ്രാർത്ഥിച്ചോണ്ടിരുന്നത്. ഇനി നമ്മൾ അങ്ങനെയാണോ പ്രാർത്ഥിക്കണേ? എവിടെയല്ലേ നേരം? എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയുണ്ടാ, കരങ്ങൾ പൊക്കണ്ടട്ട, പ്രശ്നമാവും. ചിന്തിച്ചാൽ മതി.